മനഃശാസ്ത്ര പഠനം ക്ലാസ് ആറ്. മനഃശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതും പൊതുവിൽ മനഃശാസ്ത്രം പഠിക്കുന്നവർ പഠിക്കാത്തതുമായ ഒന്നാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. മനഃശാസ്ത്രപരമായ ടെസ്റ്റുകൾ നമ്മൾ രോഗം കണ്ടെത്താനൊക്കെ നമ്മൾ പലതരം ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. എന്നതുപോലെ നമ്മുടെ സ്വഭാവം, നമ്മുടെ വിജയിക്കാനുള്ള സാധ്യത, പരാജയ സാധ്യത, സമ്പന്നനാവാനുള്ള സാധ്യത, നല്ല പഠിതാവാണോ മുതലായ ഒരുപാട് കാര്യങ്ങൾ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇത് മനഃശാസ്ത്രത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഒന്നുമാണ്. പക്ഷേ ഇതൊന്നും പലർക്കും അറിയ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൽപ്പെട്ടൊരു ടെസ്റ്റാണ് ഐ ക്യു ടെസ്റ്റ്, ബുദ്ധി പരിശോധന. നമുക്ക് എത്രമാത്രം ബുദ്ധിയുണ്ട്, എത്ര ശതമാനം ബുദ്ധിയുണ്ട് എന്ന ഒരു പരിശോധനയാണ് ഐ ക്യു ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൽഫ്രഡ് ബിനെ എന്ന് പറയുന്ന ഫ്രഞ്ച് സൈക്കോളജിസ്റ്റാണ് ആദ്യമായി ബുദ്ധി പരീക്ഷ ആദ്യമായി കണ്ടുപിടിച്ച് നടപ്പിലാക്കിയത്. അതിനുശേഷം ഒരുപാട് ടെസ്റ്റുകൾ വന്നു. ഇന്ത്യയിൽ ബിനെ കാമത്ത് ടെസ്റ്റാണ് ഒന്ന് ഉപയോഗിക്കുന്നത്. അതുപോലെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ വേറെയുമുണ്ട്. അപ്പോൾ ഒരു കുട്ടി പഠനത്തിൽ പിന്നോക്കമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം കണ്ടെത്താൻ ചിലപ്പോൾ അത് ഉപയോഗിക്കും. കുട്ടി മന്ദബുദ്ധിയാണോ എന്ന് കണ്ടെത്താൻ ഐ ക്യു ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഒക്കെ പലതരം ടെസ്റ്റുകൾ ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ടെസ്റ്റ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. ആ ടെസ്റ്റിൻ്റെ പേരാണ് വിജയ സാധ്യത നിങ്ങളിൽ എങ്ങനെ. ഇത് നിങ്ങൾക്ക് തന്നെ സ്കോറ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. അതിന് ശേഷം നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയും. അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഞാനത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു.